തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബം തന്നെ അവർക്കൊക്കെ ഗ്രേഡ് ഉണ്ട്. പക്ഷെ വയസ്സിന് മൊത്തം ബഹുമാനിക്കണം, ബഹുമാനിക്കണം. സയ്യിദ് ആരിമും കൂടിയാകുമ്പോൾ അത് വല്ലാത്ത ബർക്കത്താണ്. ബഹുമാനപ്പെട്ട താജുങ്കിലും ഉള്ള സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങൾ അള്ളാഹു ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. മഹാപണ്ഡിതനും ആയിരുന്നു, വാക്കിന് വല്ലാത്ത അത്തറുള്ള ആളാണ്. ബുഖാരി തറവാടാണ്. ബുഖാരി തറവാട്ടിൽ ധാരാളം മഷായിഖന്മാരുള്ള കബീലയാണ്. ബഹുമാനപ്പെട്ട ചൈതരവിക്കോയ തങ്ങൾ കുഞ്ചിലൻ തങ്ങൾ ധാരാളം എന്റെ ഷെയ്ഖ് കണ്ണിയത്തുസാദിന്റെ ഷെയ്ഖ്, ശംസുല്ലുലമയുടെ ഷെയ്ഖ്, നൂറുല്ലുലമയുടെ ഷെയ്ഖ്, താജുല്ലുലമയുടെ ഷെയ്ഖ്, സുൽത്താനുല്ലുലമയുടെ ഷെയ്ഖ് ഒരാളാണ്. ആളാരാന്നറിയോ? അറിയോ? സയ്യിദ് ഹിബത്തുല്ലാഹിൽ ബുഖാരി ഫി അഞ്ചങ്ങാടി കടപ്പുറം ചാവക്കാട്. അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. ആമീൻ. ആ മഹാന്റെ ബർക്കത്ത് നമ്മുടെ മജ്‌ലിസിൽ നൽകട്ടെ. ആമീൻ. ആ മഹാനില്ലെന്നാണ് 29 കൊല്ലം മുമ്പ് ഞാൻ സലാത്തുബാദിന്റെ ഇജാദത്തും ഖാദിരിയ റിഫാഇയ രണ്ട് തരീക്കത്തിന്റെ ഇജാദത്തും ഉമ്മിന്റെ ഇജാദത്തും അടക്കമുള്ള ഒരുപാട് തരീക്കത്തുകൾ ആ മഹാനിൽ നിന്നാണ് ഞാൻ സ്വീകരിച്ചത്. അദ്ദേഹം ബുഖാരിയാണ്. നാല് മദ്ഹബിലും ഒരുപോലെ കഴിവുള്ള പണ്ഡിതനാണ്. എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ നാട്ടിലെ ദർസ് ഖിയാമം നാൾ വരെ നിലനിർത്തണം. ഒരു മുതാലിമിന് നിങ്ങൾ ഭക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അവന്റെ ദുആമതി നിങ്ങളുടെ ദുനിയാവും ആഖിറും നേടും. നിങ്ങളുടെ ദുനിയാവും ആഖിറും നേടും. ഒരൊറ്റ കാര്യം, വായതിലേക്ക് ഞാൻ പോകുന്നില്ല, ഒരൊറ്റ കാര്യം ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ പറയാണ്. ഞാൻ എന്റെ സ്വന്തം കാര്യ പറയുന്നത്, നാട്ടുകാരെ കാര്യം അവിടെ ഉണ്ടായത് ഇവിടെ ഉണ്ടായതുകൊണ്ട് എന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം പറഞ്ഞത്, 1984 മുതൽ 1991 വരെ ഞാൻ പള്ളി തടച്ചിൽ ഓടിപ്പിടിച്ചത് തൃശൂർ ജില്ലയിലെ കുന്നംകുളത്തിനടുത്ത പമ്മിത്തടം എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. അവിടെ ഓൺലൈൻ ഉണ്ട്, കേൾക്കുന്നുണ്ടാവും. ഗൾഫിലും നാട്ടിലും വിദേശത്തും സ്വദേശത്തൊക്കെ കേൾക്കുന്നുണ്ടാവും. കേൾക്കട്ടെ. എട്ടോ എട്ടോ പമ്മിത്തടം. അന്ന് ഞാൻ അവിടെ ഓതാൻ ചെല്ലുമ്പോ ഏറെക്കുറത്ര തടി ഞാൻ താടിയാണ് മീശല്ലാന്നുള്ളൂ. 15-16 വയസ്സേ എനിക്കുള്ളൂ. ഇത്ര തടിയുണ്ട്, ഇത്ര ഹൈറ്റും ഉണ്ട്. അപ്പൊ ഞാനന്ന് ഓതുന്നത് അൽഫിയ പത്രോൽ മൊയിൻ തുടങ്ങിയ ചെറിയ കിതാബ്, ചെറിയ കിതാബല്ല വലിയ കിതാബ് തന്നെയാണത്. അതാണ് ഓതുന്നത്. ഓതാൻ ചെന്നിട്ട് അവിടുത്തെ ഉസ്താദൻ പള്ളിയിലെ മുഅദ്ദിനെ വിളിച്ചിട്ട് പറഞ്ഞു, മുഖരീജിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ കുട്ടി ഇവന് മോമാരിക്ക് ഏതെങ്കിലും വീട്ടിൽ കൊണ്ടുപോയിട്ട് ഭക്ഷണമാക്കി കൊടുക്കാൻ പറഞ്ഞു. അന്ന് ആ നാട്ടിൽ 175 വീടുണ്ട്. ഇന്ന് 1900 175 വീട്ടിലെ 173 വീട്ടിലും മുഅദ്ദിനെ എന്നെ കൊണ്ടുപോയി ഭക്ഷണത്തിന്. വീട്ടിൽ ചെല്ലും, ബെല്ലടിക്കും, ജനാല തുറക്കും, അല്ലെങ്കിൽ വാതക തുറക്കും. പെണ്ണുങ്ങളാണ്, വാക്കൊക്കെ ആണുങ്ങളൊക്കെ ഗൾഫിലാണ്. പെണ്ണുങ്ങൾ വന്ന് വാതിൽ തുറന്ന് നോക്കിയിട്ട് പറയും, എന്തേ? അപ്പൊ പള്ളിയിലെ മുഅദ്ദിൻ പറയും, ഈ കുട്ടിക്ക് ചെലവിൽ കൊടുക്കാൻ പറ്റുമോ? ഒന്ന് നോക്കിയിട്ട് പറയും. ആളില്ല, എന്താ കാരണം? ഞാൻ കുറച്ച് ഉയരണ്ട്, ഹൈറ്റുണ്ട്, നല്ല വലിയൊരാളായിട്ടാണ് തോന്നുന്നത്. അപ്പൊ സ്ത്രീകൾ മാത്രമുള്ള വീടായതുകൊണ്ട് അവർക്കൊരു ചെറിയൊരു വിഷമം. അതുകൊണ്ട് 173 വീട്ടിൽ നിന്നും എനിക്ക് ഭക്ഷണം ശേഖരിക്കപ്പെട്ടു. അവസാനം ചോറില്ലാതെ ഓർത്താൻ നിർത്താൻ പറ്റില്ല. ഉസ്താദ് പറഞ്ഞു, മോനമി ഭക്ഷണം കിട്ടാത്തത് കൊണ്ട് ഓർത്ത് നിർത്തുന്ന എന്റെ പാത്രത്തിൽ കുടിക്കോ. ഉസ്താദുമാരുടെയൊക്കെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചാണോ നമുക്ക് വിശപ്പ് മാറുന്നു. അന്നൊക്കെ നാലെണ്ണം തിന്നേണ്ട കാലം, ഇന്ന് തിന്നാൻ തന്നാ വേണ്ടാത്ത കാലം. അന്നൊക്കെ കൊച്ചു പ്രായമാണല്ലോ, അപ്പൊ കുറച്ചൊക്കെ കൂടുതൽ തിന്നണം എന്ന് തോന്നുന്ന ഒരു കാലാ. വയറുന്നറിയോമാരെ കൂടെ കഴിക്കാൻ ധൈര്യം ഉണ്ടോ? ബഹുമാനം കൂടാൻ പോയിട്ട് നമുക്കത് കഴിച്ചാ പോകോ? പോകോ. ഒന്ന് രണ്ട് ദോശക്കായപ്പോ എനിക്ക് വല്ലാത്ത വിഷമമായി. ഞാൻ പറഞ്ഞു, വേറെ എവിടെയെങ്കിലും നാട്ടിൽ തരുമോ? മുഅദ്ദിനോട് ചോദിച്ചു, മുഖരീനോട്. അദ്ദേഹം പറഞ്ഞു, ഇനി നാട്ടിൽ ഒരു വീടുള്ളൂ, ഒരൊറ്റ വീടുള്ളൂ. അവിടെ ഇതുവരെ ആർക്കും ചെലവ് ചോദിച്ചിട്ടില്ല, കിട്ടൂല. കാരണം സാധുക്കളുടെ സാധുക്കളാണ്, പാവങ്ങളാ. അവിടെയൊന്ന് ചോദിച്ചോക്കല്ലേ പരീക്ഷണത്തിന് പറഞ്ഞ് എന്നെ കൊണ്ടുപോയി. പിറ്റേ ദിവസം അസറിന്റെ ശേഷം പൊരേ കൊണ്ടായി. ആ വീട്ടുകാരെ ഉമ്മ, വീടിന്റെ ഉമ്മറത്ത് കസേരട്ടിരിക്കുന്ന കുറച്ച് പ്രായമുള്ള ഉമ്മയാണ്. ഞങ്ങളെ കണ്ടപ്പോൾ എഴുന്നേറ്റ് തലയിൽ മുണ്ടപ്പെട്ട് ശരിയായി നിന്ന് എന്തേ വന്നു ചോദിച്ചു. പറഞ്ഞു, ഈ കുട്ടിക്ക് ഇവിടെ ഉസ്താദ് പറഞ്ഞയച്ചതാണ്, ചെലവിന് കൊടുക്കാൻ പറ്റുമോ? ബോധം വന്ന കുട്ടിയാണ് പറയുന്നത്. ആ ഉമ്മ എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഞങ്ങൾ 3 നേരം കഴിക്കണ ഭക്ഷണം ഈ കുട്ടിക്കും കൊടുക്കാം. ഞങ്ങൾ കഴിക്കുന്നത് ഈ കുട്ടിക്കും കൊടുക്കാം. വന്നോട്ടെ എന്ന് പറഞ്ഞു. ചെറിയ കൊച്ചു, ഒരു ചെറിയ കുടില് പോലെ വീടാണ്. എനിക്കവിടെ 3 നേരം ഭക്ഷണം വരാം.
ഞാൻ 6, 7, 8 കൊല്ലം ആ പന്നിത്തടുത്ത് പഠിച്ച 8 വർഷക്കാലം ആ വീട്ടിൽ നിന്ന് ആ ഭക്ഷണം കഴിച്ചത്. വേറെ വീട്ടിൽ നിന്ന് പിന്നീട് കഴിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നു. മെയിൻ ആയിട്ട് ആ വീട്ടിൽ നിന്നാണ് കഴിച്ചത്. അങ്ങനെ ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ഒരു ചെറിയ വീടായിരുന്നു. എല്ലാ തിങ്കളാഴ്ച രാവും വെള്ളിയാഴ്ച രാവും ഞാൻ അവിടെ അൽഫാത്തിഹ എന്ന് പറഞ്ഞിട്ട് തിങ്കളാഴ്ച രാവും വെള്ളിയാഴ്ച രാവും ദ്വാരം എന്റെ ഇഷ്ടത്തിന് ദ്വാരിക്കും. അവരാരും പറഞ്ഞിട്ടോ എന്റെ ഇഷ്ടത്തിന് ദ്വാരന്നിട്ട് ഞാൻ ഒരു ഭക്ഷണം കഴിക്കാൻ. അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഈ കഴിഞ്ഞ 4 കൊല്ലം മുമ്പെയാണ് ആ ഉമ്മ മരിച്ചുപോയത്. ഞാൻ കാസർഗോഡ് ഒരു വാതിൽ നിൽക്കുമ്പോൾ എനിക്ക് ഫോൺ വന്നു, നിങ്ങളുടെ ചെലവ് വീട്ടുകാരത്തി ഉമ്മ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്, നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്, ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, പെട്ടെന്ന് ആശുപത്രിയിലെത്തണം. ഞാന് കാസർഗോട്ട് നിന്ന് രാത്രി തന്നെ വണ്ടി തിരിച്ചു കുന്നംകുളത്തെ റോയൽ ആശുപത്രിയിലെത്തി ഐ സിയുയിൽ കയറി. ആ ഉമ്മയുടെ മുഖത്ത് ഓക്സിജൻ മാസ്ക് വെച്ചിരിക്കുന്നു, അത് വലിച്ചിട്ടു എന്നെ കണ്ടപ്പോ മകനെ വിളിച്ചു. മൂത്ത മകൻ വലിയ കോടീശ്വരന, 10,000,000 കോടി രൂപയുടെ ആസ്തിയുള്ള മുതലാളിയാണ് കേട്ടോ. ചെറിയ കുടിലിൽ ജീവിച്ച മനുഷ്യർക്ക് 3,000,000, 4,000 കോടി രൂപയുടെ ആസ്തിയുള്ള മുതലാളിയാണ്. ആ മുതലാളിയെ വിളിച്ചിട്ട് ഉമ്മ പറയാണ്, മോനെ നമ്മൾ ഇത്ര വലിയ തെറച്ച കൈവരിക്കാനുള്ള കാരണം ഈ മുത്താലിമിന്റെ രൂപയാണ്. അന്ന് ആരും ചെലവിന് കൊടുക്കാനില്ലാത്തപ്പോ നമ്മുടെ വീട്ടിലേക്ക് വന്നപ്പോ ഈ കുട്ടിക്ക് ഞാൻ ചെലവിന് കൊടുത്തു 8 കൊല്ലവും ഈ കുട്ടി എല്ലാ തിങ്കളാഴ്ച രാവും വെള്ളിയാഴ്ച രാവും നമ്മുടെ വീട്ടിൽ ഇരുന്ന് ദ്വാരം നിട്ടുണ്ട്. മുതാല്യമായിരിക്കുമ്പോ ആ ബറക്കത്താണ് നിനക്ക് 4,000 കോടിയുടെ ആസ്തി ഉണ്ടായത്, മറക്കണ്ട. അതുകൊണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആരുണ്ടായാലും ശരി, ഞാൻ മരിച്ചാൽ മയ്യസ്കാരത്തിന് പൊന്നുമോൻ ഈ മാമ നിൽക്കണം, എനിക്ക് നീ മോന്റെ സ്ഥാനത്താ. രണ്ടാമത്തെ വസീയത്ത് മകനെ വിളിച്ചിട്ട് പറയാണ്, മോനെ ഞാൻ മരിച്ചാലും എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ? നിനക്ക് വേണമെങ്കിൽ ഒരു 10 മൗലിയാക്കന്മാർക്ക് ചെലവിന് കൊടുക്കാനുള്ള പൈസ ഇപ്പൊ നിന്റെ കയ്യിലുണ്ടല്ലോ, അതുകൊണ്ട് ഒരു 10 മുത്താലിമ നിങ്ങൾക്ക് നീ ഭക്ഷണം കൊടുക്കണം. ഇന്നും ആ വീട്ടിൽ നിന്ന് 10 മുത്താലിമ നിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. അർഹമുറാഹിമായ റബ്ബോ ആ ഉമ്മയുടെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ആമീൻ. അങ്ങനെ എത്രയെത്ര ഉമ്മ മാറി, എത്രയെത്ര എത്ര സഹോദരന്മാരി മാറി. അപ്പൊ മുത്താലി നിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് വല്ല സംഭാവനയും നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ നിങ്ങൾ കൈമലർത്തണ്ട. അല്ലാഹു വലിയ ദർജ വലിയ പവർ. ഇന്നല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അറിയാത്ത നിലക്ക് ബർക്കത്ത് അല്ലാഹു തആല.